പുനഃസംഘടനയുടെ പേരുള്ള കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് തർക്കത്തെ വിമർശിച്ചും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനെ ഓർമ്മിപ്പിച്ചും കെ മുരളീധരൻ എം ഗ്രൂപ്പ് തർക്കം അവസാനിപ്പിച്ചില്ലെങ്കിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി നാലിലെ ഗതി രണ്ടായിരത്തി ഇരുപത്തിനാലിലും വരുമെന്ന് കെ മുരളീധരൻ മണ്ഡലം പുനഃസംഘടനയിൽ കൂടുതൽ ചർച്ച നടത്തി പരിഹാരമുണ്ടാകണം അലക്കൊഴിഞ്ഞ് കാശിക്ക് പോകാനാകില്ലെന്നും കെ മുരളീധരൻ വ്യക്തമാക്കി കോൺഗ്രസിനകത്തെ പുനഃസംഘടനകൾ എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയായിരുന്നു കെ പി സി സി അധ്യക്ഷനും പാർലമെന്ററി പാർട്ടി ലീഡറും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഒരു കീഴ്വഴക്കമാണ് എം എൽ എ ആയിരുന്ന കാലത്ത് തന്റെ മണ്ഡലത്തിലെ ബ്ലോക്ക് പ്രസിഡന്റിനെ നിയമിച്ചത് പത്രം വായിച്ചാണ് താൻ അറിഞ്ഞിരുന്നത് ആരും പൊട്ടിത്തെറിക്കേണ്ടതില്ല എല്ലാവരും പരസ്പരം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവണം ഇല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രാജ്യത്തെ ഭരണമാറ്റം കേരളത്തിൽ പൂർണ്ണമായി ആസ്വദിക്കാൻ കഴിയില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു വിമർശിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും ഒരു ബഹളത്തിലേക്ക് പോയാൽ ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ പ്രവൃത്തിയുടെ ഫലമായി രണ്ടായിരത്തി നാലിൽ അനുഭവം എല്ലാവർക്കും ഉണ്ട് ഞാൻ ഉൾപ്പെടെ രണ്ടായിരത്തിനാലിൽ എന്തുണ്ടായി ഇന്ത്യയിൽ ഭരണമാറ്റം ഉണ്ടായി പക്ഷേ അത് ആസ്വദിക്കാൻ കേരളത്തിന് കഴിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിൽ അത് പൂർണ്ണമായിട്ട് കഴിയണം പരസ്പരം വിട്ടുപോയി ചെയ്ത് മുന്നോട്ട് പോകണം ഇപ്പോൾ ഫ്രാക്ഷൻ ചേർന്നവർ നേതാക്കളാണ് പരസ്യ പ്രസ്താവന ണോ എന്ന് അവർ ചിന്തിക്കണം അവരെ ഉപദേശിക്കാൻ താൻ ആളല്ല നിലവിലെ പ്രശ്നങ്ങൾ കേരളത്തിൽ തന്നെ പരിഹരിക്കാൻ കഴിയും അതിന് ഹൈക്കമാൻഡിനെ ബുദ്ധിമുട്ടിക്കേണ്ടതില്ലെന്നും കെ മുരളീധരൻ വ്യക്തമാക്കി പരസ്യ പ്രസ്താവന പിന്നെ ഞാൻ എം എൽ എ ആയിരിക്കുമ്പോ എന്റെ നിയോജക മണ്ഡലത്തിലെ ബ്ലോക്ക് പ്രസിഡന്റിനെ ഞാൻ പത്രം വായിച്ചിട്ടാണ് അതുകൊണ്ട് ആരും എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ നടന്നിട്ടുള്ളൂ അത് കേരളത്തിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഇത് വന്ന് ഹൈക്കമാൻഡിനെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല പണ്ട് ഫ്രാക്ഷൻ കുറെ നടത്തിയിട്ടുണ്ട് ഇനി അതിനില്ല താൻ ഒരു ഫ്രാക്ഷന്റെയും ഭാഗമാകില്ല എന്നാൽ പ്രശ്നപരിഹാരത്തിന് ആരുമായും ആശയവിനിമയത്തിന് താൻ ഒരുക്കമാണ് പക്ഷേ പൊതുസ്ഥലത്ത് മാധ്യമങ്ങളുടെ സാന്നിധ്യത്തിൽ യോഗം നടത്തുന്നതിനോട് യോജിപ്പില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളവശ്യ ന്യൂസ് കോഴിക്കോട്